ആരാണ് നമ്പി നാരായണൻ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. 1994 നവംബർ 30 ചാരവൃത്തി ആരോപിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 50 ജയിലിൽ അടക്കുകയുണ്ടായി. ISRO വികസിപ്പിച്ചുകൊണ്ടിരുന്ന ക്രയോജനിക് എൻജിൻ സാങ്കേതികവിദ്യയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആരോപണം. പിന്നീട് 1998 സുപ്രീംകോടതി ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കി കുറ്റവിമുക്തനാക്കി. 50 നഷ്ടപരിഹാരം നൽകാൻ വിധി വന്നു. 2018 തുക നൽകി വിധി നടപ്പാക്കി. 2017 ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന ആത്മകഥ. 2018 ഭാരത സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇതാണ് നമ്പി നാരായണൻ്റെ ജീവിതം. ഇത് തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നതും. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. വിവിധ ഭാഷകളിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത തമിഴ് സിനിമ റോക്കറ്ററി ദ നമ്പി എഫക്റ്റ്, സംവിധാനം മാധവൻ, സൂര്യ, സിമ്രാൻ, രജിത് കപൂർ ഒപ്പം മാധവനും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇത് ജീവിതകഥയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം കഥയാക്കി, തിരക്കഥയാക്കി സിനിമയാക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർക്കേണ്ടതുണ്ട്. അതെല്ലാം വേണ്ട വിധത്തിൽ ചേർത്ത കാഴ്ചയ്ക്ക് മടുപ്പില്ലാതെ ലാഗില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാവുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്ന ഒരു നല്ല സിനിമ തന്നെയാണ് റോക്കറ്ററി എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യമേ എടുത്തു പറയാനുള്ളത് പ്രകടനങ്ങൾ തന്നെയാണ്. സൂര്യയുടെ നരേഷനിൽ നിന്നാണ് സിനിമയുടെ തുടക്കം. അവിടുന്ന് തുടങ്ങി നമ്പിയായി വേഷപ്പകർച്ച നടത്തിയ മാധവൻ ആ കഥാപാത്രമായി മാറുകയായിരുന്നു. വിവിധ ഗെറ്റപ്പുകളിൽ വിവിധ സീനുകളിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം സൂര്യ ഉൾപ്പെടെ നമ്പിയുടെ ജീവിതത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ എല്ലാം നല്ല കാസ്റ്റിംഗ് വെച്ച് ഒട്ടും മോശമാക്കാതെ പ്രകടനത്തിൽ മികച്ചു നിന്ന് നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പാട്ടുകളും ബാക്ക്ഗ്രൗണ്ടും സിനിമയ്ക്ക് യോജിക്കുന്നവ തന്നെയായിരുന്നു. പലപ്പോഴും ആ ഫീൽ കിട്ടാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. കഥയുടെ ഒടുക്കും സംവിധാന മികവും VFX ഉപയോഗിച്ചതും എല്ലാം ഓവറാക്കാതെ എടുക്കാൻ, കാഴ്ചയ്ക്ക് വെക്കാൻ കഴിഞ്ഞു. നമ്പി എന്തിനു ജയിലിൽ പോയി? എന്തായിരുന്നു യഥാർത്ഥ കേസ്? അയാളുടെ ജീവിതത്തിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ട്? എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളിൽ ആരോടൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ എല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരികയും ജീവിതത്തിലെ ഫീൽ പോലെ തന്നെ കാണുന്ന പ്രേക്ഷകരിൽ ഒരു ഫീൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ആരാണ് ജയിലിൽ പോകാൻ കാരണമാക്കിയത് എന്നും കാണിച്ചു തന്നെയാണ് അവസാനിപ്പിക്കുന്നതും. നല്ല സീനുകൾ, കണ്ണു വെട്ടിക്കാതെ കാണേണ്ടി വരുന്ന കാഴ്ചകൾ, ഇമോഷണൽ കണക്ട് ചെയ്യുന്ന സീനുകൾ, സന്തോഷിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ എല്ലാം സിനിമ നമുക്ക് തരുന്നുണ്ട്. ഒപ്പം ഒരു ശാസ്ത്രജ്ഞൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂടി പറഞ്ഞു പോകുന്നു. സിനിമയിൽ ഒരു രംഗത്ത് നന്നായി പേടിച്ചു, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. നമ്പിയുടെ ജയിലിൽ പോക്കും തൻ്റെ കുടുംബത്തിന് നേരെ വന്ന അക്രമങ്ങളും കാരണം നമ്പിയുടെ ഭാര്യയുടെ നില തെറ്റുകയും ശേഷം നമ്പിയെ ഭാര്യ കാണുമ്പോൾ ഭാര്യ അലറുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും പേടിച്ചു എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടും കാണാവുന്ന, ശാസ്ത്രലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്ന നമ്പി നാരായണൻ്റെ ജീവിതം കാഴ്ചയിലൂടെ അറിയാൻ തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് റോക്കറ്ററി. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.